നബി എന്താ പറഞ്ഞത്? ഭാര്യമാരെ തല്ലാൻ പാടില്ല, എന്നാലും ചിലപ്പോൾ എതിർക്കേണ്ടി വരും, അടിക്കേണ്ടി വരും. അടിക്കേണ്ടി വന്നാൽ ലാത്തതിലിബുൽ വജ്ഹ, മുഖത്തടിക്കരുത്, അത് അടിയുടെ ചെറുത്ത മനസ്സിലാക്കണം, മുഖത്തടിക്കാൻ പാടില്ല. പിന്നെ അവിടെ അടിക്കണോ? അവിടെ അടിക്കുകയാണെങ്കിൽ തന്നെ മാംസമുള്ളയിടത്ത് അടിക്കണം, പക്ഷേ പൊട്ടാൻ പാടില്ല, അത് അടി വീഴുന്നതിന്റെ ചെറുത്ത മനസ്സിലാക്കണം. ഇങ്ങനെ എന്തൊക്കെ ചെറുത്തുണ്ട്? അപ്പൊ അടിയുടെ ചെറുത്ത് ഈ സാധുക്കൾ അറിഞ്ഞു കൂടി, മൂക്കൊക്കെ ഇടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാല് ചെറുത്തില്ല ഇതിനൊക്കെ. അവസാനം എന്താ സംഭവിച്ചത്? ചോദിച്ചു ഇവരോട്, എന്തിനാ നീ മൂക്കിലടിച്ച്? അവിടെയും ഹദീസ്, ഇന്ന ഷൈത്താൻ യബീത്തു ബിഹൈസുമീ, ഷൈത്താൻ താമസിക്കുന്നത് തരിമൂക്കിലാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്ത് ഗതികേട് എന്നാലോചിച്ചു. അടിക്കും ഹദീസ്, മൂക്ക് പൊട്ടിച്ചതിനും ഹദീസ്. ഇങ്ങനെ ഇവരിപ്പോ എവിടെ ഇപ്പൊ അവസാനം നോക്കുമ്പോ കഷ്ടം, പുതിയ പരിപാടി എന്താണ്? എന്താണ് കഷ്ടം? സിമ്പിൾ എന്താ? വെള്ളയപ്പം. വിസ്റ്റമല്ലത്, കഷ്ടമാണത്. അതിന് ലോക പോലും ഒരു ലോക പോലും ഒരു ഇന്റർനാഷണൽ കമ്പനി അടിച്ചോണ്ട് വന്നതാ, അതാ പറഞ്ഞത് കഷ്ടം. ലോകക്ക് പകരം വെള്ളയപ്പം ഇറന്നില്ല. കാരെന്താ? ഇത് മൊത്തത്തിൽ നിന്ന് മുഖം മിനുക്ക് ഇറക്കാനാ, മുഖം മിനുക്ക് ഇറങ്ങ. പൊന്നാര മക്കളെ, വിസ്റ്റം കഴിയുമ്പോ നിങ്ങളുടെ കാര്യം കഷ്ടം, സംശയമില്ല. ഞങ്ങൾ തരാം പബ്ലിസിറ്റി നിങ്ങൾക്ക്, ഒരു പ്രശ്നവും ഒരു ബേജാറും വിചാരിക്കട്ടെ, ഞങ്ങൾ തരും പബ്ലിസിറ്റി. കാര്യം അറിയോ, വിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ജിന്നു എന്ന് കേൾക്കൂല, വിസ്റ്റം വിസ്റ്റം എന്ന് പറഞ്ഞോളൂന്നാ, ഇല്ല അത് പറയുമ്പോ ഉണ്ടാവും, അത് നമ്മുടെ ജിന്നു വിസ്റ്റം. പേര് മാറ്റാൻ ശ്രമിക്കുകയാണ്, ഇല്ല ആളുകൾ എന്താ പറയുള്ളൂ, അത് ജിന്നുകളാണ് വിസ്റ്റം, ജിന്നു വിസ്റ്റമാണത്. വിസ്റ്റം ഒരുപാടുണ്ട്, അതിലേതാണ് ഈ വിസ്റ്റം? അത് ജിന്നു വിസ്റ്റം. വിസ്റ്റം വിസ്റ്റം എന്ന് പറയാൻ ആളുകൾക്ക് പ്രയാസമാകും, അതുകൊണ്ട് അത് കഷ്ടം, വല്ലാത്ത കഷ്ടമാണ്. അപ്പോ ഈ രൂപത്തിൽ മുഖം മിനുക്കൽ പരിപാടികളുമായി ഇറങ്ങി. ഇപ്പോ പുതിയ തീരുമാനം എന്തറിയോ? ജിന്നു എന്ന് മിണ്ടേ വേണ്ട, ജിന്നു എന്ന് മിണ്ടേ വേണ്ട. ആര്? ഈ കഷ്ടം കമ്പനി തീരുമാനിച്ചത്. ഇനി ജിന്നു എന്ന് പറഞ്ഞ മിണ്ടേ വേണ്ട. നേരത്തെ പറഞ്ഞു ഉള്ളത് മിണ്ടിക്കോ എന്നല്ലേ പറഞ്ഞത്, ഇല്ലാത്തത് മിണ്ടണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പോഴെന്താ? ജിന്നു മിണ്ടേ വേണ്ട. പുതിയ സർക്കുലർ ഉണ്ട് ഇവരുടെ, എന്നറിയോ? ഹോക്കി സ്റ്റിക്ക് ഇരുമ്പ് വടി കണ്ടാൽ പ്രതികരിക്കരുത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇവരുടെ നേതാവ് അയച്ച സർക്കുലറാണ്. ആരുടെ നേതാവ്? ജിന്നു നേതാവ് അനുയായികൾക്ക് എഴുതിയ സർക്കുലറിൽ രേഖപ്പെടുത്തിയതാണ്, ഹോക്കി സ്റ്റിക്കോ ഇരുമ്പ് വടിയോ കണ്ടാൽ പ്രതികരിക്കരുത്. വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. അതാണ് ജിന്നിനെ പറ്റി എന്തൊക്കെ പഠിക്കേണ്ടതറിയോ? ജിന്നിനെ പറ്റി ഒരുപാട് പഠിക്കാണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പോ നിൽക്കുന്ന സർക്കുലറിലെ വിശദീകരണമാണ് ഹോക്കി സ്റ്റിക്കോ ഇരുമ്പ് വടിയോ കണ്ടാൽ പ്രതികരിക്കരുത്. കാരണെന്താ? ഹോക്കി സ്റ്റിക്കോ ഇരുമ്പ് വടിയും കണ്ണൂർ സിറ്റി പ്രയോഗിച്ച രണ്ട് ഉപകരണങ്ങളാ. അപ്പൊ നമ്മുടെ കുട്ടികൾ നിൽക്കും, വെറുതെ ഒരു ഹോക്കി സ്റ്റിക്ക് ഇരുമ്പൊടിയുടെയും ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് കൊടുക്കും, വെറുതെ അത് കണ്ടാൽ മതി ഇവർക്ക്. അപ്പൊ എന്തെടുക്കൂ? അവർ കയറി കമന്റ് പറയും, ഇനി കമന്റ് മിണ്ടരുത്, ഹോക്കി സ്റ്റിക്ക് കണ്ടാൽ അതുപോലെ തന്നെ ഇരുമ്പൊടി കണ്ടാൽ മിണ്ടാതിക്കരുത് എന്ന് സർക്കുലർ അയക്കുന്ന പാർട്ടിയോ കഷ്ടം. ചിഹ്നം വെള്ളയപ്പം വേറൊന്നുമില്ല, നിങ്ങളുടെ അവസ്ഥ അതാണ്. ആ ഒരു തരത്തിലേക്ക് അതപ്പതിച്ചു പോയി. എന്തേ കാരണം? നിങ്ങൾ കയ്യോങ്ങിയത് വല്യാപ്പയുടെ മുഖത്തിന് നേരെയാണ്. ആ വല്യാപ്പ മഹത്തായി ആദർശ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ മുഖത്തേക്ക് കയ്യോങ്ങിയ ചെറുമോനാണ് കഷ്ടം പാർട്ടി. അതുകൊണ്ട് അവിടെ ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് ആരും ആഗ്രഹിക്കുന്നു. ഇപ്പോ നിങ്ങൾക്കറിയോ, 100 കൂട്ടായ്മയാണ് അവിടെ, 100 കൂട്ടായ്മ, 100 അഭിപ്രായങ്ങൾ, 100 ഗ്രൂപ്പുകൾ, വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ, കലഹങ്ങൾ. അള്ളാഹുവിന്റെ പള്ളികളിൽ അടിപിടിയും കലഹവും ഉണ്ടാക്കുന്ന ഒരു വിഭാഗം. പല ആളുകളും സ്വകാര്യമായിട്ട് വിളിക്കുക മൗലവിമാരെ. പണ്ടൊക്കെ നമ്മളെ കണ്ടാൽ ഇങ്ങനെ വീർപ്പിച്ചു പോണ മനുഷ്യന്മാരാ, ഇപ്പൊ നോക്കുമ്പോ ചുങ്ങി എന്നിട്ട് സലാം അലൈക്കോ ഇങ്ങോട്ടൊരു അടിയ, നമ്മള് കണ്ടില്ല ഇങ്ങോട്ട് വിളിക്കുക, എന്തുണ്ട് വിശേഷം, സുഖല്ലേ, അൽഹംദുലില്ലാ, എങ്ങനെയുണ്ട്, പെട്ടുപോയി, എന്താ പെട്ടുപോയി.
പെട്ടുപോയി. ചില ആളുകൾ ഇങ്ങോട്ട് വരാൻ വമ്പ വിളിക്കേണ്ട വന്നോളാ. പണ്ട് ഹേപ്പറിന്റെ കഥ കണ്ട് കഥയുണ്ടല്ലോ, ഒരാളെ ഭക്ഷണത്തിന് വിളിച്ച് ഊണ് വിളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് പോവാം ഉച്ചേരാണ്, അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട പോകണ്ടെന്ന്. മൂപ്പർ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു മോരുണ്ടോ എന്ന് ചോദിച്ചു മോരുണ്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞു ഇല്ലാതെ പറഞ്ഞു എങ്കിൽ തിന്നാം എങ്കിൽ തിന്നാം എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇപ്പൊ തിരിച്ചു വെക്ക മോരുണ്ടോ നമ്മളോട് ഇല്ല ഓ എങ്കിൽ കഴിക്കാം അല്ലേ. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ അവരുടെ ചെയ്തികൾ കൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ വല്ലാത്ത ബേജാറ്. അവിടെ ചെറിയ ഇങ്ങോട്ട് വരുമോ, ചില ആൾക്കാർക്ക് അങ്ങനെ ബേജാറ്, ഇതൊക്കെ ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടി. കാര്യം എന്ന് വെച്ചാൽ ഇത് വന്നാൽ പിന്നെ ഉള്ള സ്വസ്ഥത പോകുമോ എന്നുള്ള പേടിയാ. മനസ്സിലാക്കണം, ആക്കണ്ടാവും. എന്തേ ഒരു അവസ്ഥയിൽ എത്തി നിങ്ങള്? മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് പോയാ മുജാഹിദ് പ്രസ്ഥാനത്തോടൊപ്പം ആരുണ്ടാവൂല, ഇത് തകർന്നു നശിച്ചു എന്നൊക്കെ വെല്ലുവിളിച്ച് പോയ ആളുകൾ എവിടെ? ഇല്ല മാന്യ സഹോദരങ്ങൾ, ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു രാഷ്ട്രീയ സംവിധാനമല്ല. ഈ സംവിധാനത്തിന്റെ ബർക്കത്ത് എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയാൻ അവകാശമുള്ള, അതിനുവേണ്ടി രൂപപ്പെടുത്തപ്പെട്ട, അതിനുവേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ആ ഒരു സംവിധാനം. ആ സംവിധാനമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. ഏതൊരു ആദർശവും ഏതൊരു പ്രഖ്യാപനവുമാണോ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തിപ്പിടിച്ചത്, അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മുജാഹിദികൾ അതല്ല അത് കൊണ്ടു നടക്കേണ്ടി വന്നത്. മുജാഹിദ് പ്രസ്ഥാനം വഴികാട്ടികളായിരുന്നു,